ലോകത്തിലെ 1% വരുന്ന സമ്പന്നരുടെ കയ്യിലുള്ളത് ലോകത്തിലെ 44% ആളുകളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട പണമാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സമ്പത്ത് എന്ന് പറയുന്നത് 12.6 ട്രില്യൺ US ഡോളറാണ്. അത് ഇന്ത്യയിലുള്ള കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെ കയ്യിലും 38 ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണക്ക്. സമ്പന്നരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഒരു സമ്പത്തിനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്ത് ഇത്രയധികം ആസ്തി ഉണ്ടായിട്ടും അതെങ്ങനെ സമ്പന്നരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു? അപ്പോൾ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്കുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ സമ്പത്തുള്ള ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുവന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരതിനെ മാനേജ് ചെയ്യുന്നത്? സോ ദീസ് ആർ ദ 3 important qualities വി നീഡ് ടു നോ അബൌട്ട് ദ റിച്ച് പീപ്പിൾ. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്. ദിസ് ഇസ് അലക്സ് ജേക്കബ്. ഈ ഒരു സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ വിഭജിച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് സമ്പന്നരോട് തന്നെ പറയുക, ഈ ഒരു സമ്പത്ത് വിഭജിച്ച് കൊടുക്കാനായിട്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം തന്നെയാണത്. ഓപ്ഷൻ നമ്പർ 2 എന്ന് പറയുന്നത് അതാത് ഗവൺമെൻറ്റിൽ അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നോട്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ഗവൺമെൻറ്റും ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്താലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവിടുത്തെ ഇക്കോണമി തകരും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് സിംബാബ്വേയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇതിന് നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. ഇനിയുള്ളതാണ് 3rd ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ആ ഓപ്ഷൻ എന്താണെന്ന് സമ്പന്നർക്ക് അറിയുന്നത് കൊണ്ടാണ് അവരിന്ന് സമ്പന്നരായിട്ട് തുടരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സമ്പന്നരായിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അവർ ഫോളോ ചെയ്യുന്ന ആ 3 qualities അത് എന്താണ്? സമ്പന്നരുടെ നമ്പർ 1 quality എന്ന് പറയുന്നത് പാസീവ് ഇൻകത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നമ്മളാവട്ടെ ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അവരൊരിക്കലും സമയം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാനായിട്ട് നോക്കാറില്ല. ഒരു പക്ഷേ അവരുടെ തുടക്കകാലങ്ങളിലൊക്കെ അവർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ പാസീവ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്നതിന് വേണ്ടിയായിരിക്കും വളരെയധികം അവരുടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിലൂടെ അവരുടെ ആക്റ്റീവായിട്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുകയും ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബിസിനസ് അവർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാതെ, പ്രൊമോഷൻസിനും സാലറി ഹൈക്കിനും വേണ്ടി കഷ്ടപ്പെടാതെ, സ്വന്തമായിട്ട് ഒരു ആക്റ്റീവ് ഇൻകം മാറ്റി ഒരു പാസീവ് ഇൻകം കൊണ്ടുവരുന്ന രീതിയിലേക്ക് നിങ്ങൾക്കൊരു ബിസിനസ്സിനെയോ ഒരു ഫ്രീലാൻസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഹസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസം ഞാൻ ചലഞ്ച് ചെയ്യാണ്, ഒരു മാസം നിങ്ങൾക്ക് ഒരു 100 രൂപയെങ്കിലും ഒരു പാസീവ് ഇൻകത്തിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു പാസീവ് ഇൻകം സ്ട്രീം നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതാക്കാനും കൂടുതൽ ഇൻകം അതിൽ നിന്ന് കണ്ടെത്താനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ട് വർക്ക് ലൈക്ക് എ സ്ലേവ് എന്നാണ് അതിന് പറയുന്നത്. അതായത് അടിമയെപ്പോലെ പണിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും സമ്പന്നരായിട്ടുള്ള ആളുകളുടെയും തുടക്കകാല ജീവിതം ഇതുപോലെ തന്നെയായിരിക്കും. പക്ഷേ അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഒരു പാസീവ് ഇൻകം സോഴ്സ് എങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം സോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാസീവ് ഇൻകം ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു പാസീവ് ഇൻകം നിങ്ങൾ എന്ന് ക്രിയേറ്റ് ചെയ്യുന്നോ അന്നാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പന്നതയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. സമ്പന്നരുടെ ഏറ്റവും മികച്ച 2nd quality ആയിട്ട് കണക്കാക്കുന്നത് അവരുടെ ലോണിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഡെറ്റുകളുടെ പുറത്തുള്ള കൺട്രോളാണ്. അതായത് കടം നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മളാവട്ടെ ചെറിയ എന്ത് കാര്യത്തിനും ലോൺ എടുക്കുന്ന ആളുകളാണ്. പേഴ്സണൽ ലോൺ ആവട്ടെ, കാർ ലോൺ ആവട്ടെ, 2-wheeler ലോൺ ആവട്ടെ, എഡ്യൂക്കേഷൻ ലോൺ ആവട്ടെ, എന്ത് കാര്യത്തിനും ലോൺ എടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ് നമ്മളല്ലേ. അപ്പോൾ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള, പുവർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് പൈസ കണ്ടുപിടിക്കാനായിട്ട് ആശ്രയിക്കുന്ന ഒരേ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ലോൺ എടുക്കുന്നത് വഴി നമ്മൾ ഒരുപാട് ബാധ്യതകളാണ് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്പന്നരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ വാങ്ങാനായിട്ട് അവർക്ക് പൈസ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. എന്നാൽ സാധാരണ ആളുകളാവട്ടെ അത് ഇപ്പോൾ തന്നെ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുകയും അത് വാങ്ങാനായിട്ട് പലപ്പോഴും പൈസ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടമെടുത്തുകൊണ്ട് അത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മാറ്റിവെക്കുക. അതൊരു ഇമോഷൻ കൺട്രോൾ മാത്രമാണ്. ഞാൻ ഇന്ന് കാറ് വാങ്ങണം എന്നുള്ളത് അല്ലെങ്കിൽ 4 പേരെ കാണിക്കാനായിട്ട് എനിക്കൊരു 2-wheeler വാങ്ങണം അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം അല്ലെങ്കിൽ എനിക്കൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വാങ്ങണം എന്നുള്ളതൊക്കെയാണ് നിങ്ങളൊരു ലോൺ എടുക്കാനായിട്ട് കണ്ടുപിടിക്കുന്ന ആവശ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നീട്ടിവെക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻ
കൺട്രോൾ തന്നെയാണ് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ സമ്പന്നർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഗുഡ് ലോൺസ് മാത്രമാണ് അവർ ശ്രദ്ധിക്കുക. അതായത് അവർക്ക് അസറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്ന ലോണുകൾ മാത്രമാണ് അവരെടുക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. അവരൊരിക്കലും ഒരു കാറ് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു ടൂ വീലർ വാങ്ങുന്നതിനോ അനാവശ്യമായ ചിലവുകൾക്കായിട്ട് ഒരിക്കലും ലോൺ എടുക്കാറില്ല. നേരെ മറിച്ച് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു റെൻ്റൽ പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ ആയിട്ടുള്ള ഗുഡ് ലോൺസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് സമ്പന്നരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് നിങ്ങളും ഒരു ലോൺ എടുക്കുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു അസറ്റ് വാങ്ങാനാണോ ലയബിലിറ്റി വാങ്ങാനാണോ നിങ്ങൾ ആ ഒരു ലോൺ എടുക്കുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് നിങ്ങളുടെ ഇമോഷണൽ മെച്യൂരിറ്റീനെ ഉയർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തുന്നത്. സമ്പന്നരുടെ മൂന്നാമത്തെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അവർ നെറ്റ്വർത്ത് ട്രാക്ക് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതേപ്പറ്റിയൊന്നും ചിന്തിക്കാറ് പോലുമില്ല. അപ്പോൾ അസറ്റ് മൈനസ് ലയബിലിറ്റീസിനെയാണ് നമ്മൾ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും അസറ്റിനേക്കാളും കൂടുതൽ ലയബിലിറ്റീസ് ആയിരിക്കും, ലോണും കടങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ അവരുടെ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നെഗറ്റീവ് നെറ്റ്വർത്ത് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം എത്തേണ്ടുന്നത് സീറോ ഡെറ്റ് അല്ലെങ്കിൽ കടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. അവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ദ ആളുകളും സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു നെഗറ്റീവ് നെറ്റ്വർത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നെഗറ്റീവ് നെറ്റ്വർത്തിൽ നിന്ന് സീറോ ഡെറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്യണം. അത് നിങ്ങൾ ഒരു രൂപയുടെ സാധനം വാങ്ങിക്കഴിഞ്ഞാലും 1000 രൂപയുടെ സാധനം വാങ്ങിയാലും 10000 രൂപയുടെ സാധനം വാങ്ങിയാലും കണക്കാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ എവിടെ നിന്ന് പൈസ ചോരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങളൊരു വരവ് ചെലവ് കണക്കിൽ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. കപ്പലുകൾ പലപ്പോഴും ഇടിച്ചല്ല തകരുന്നത്, അതിനകത്ത് വരുന്ന ചെറിയ ഓട്ടകൾ കൊണ്ടാണ്. അപ്പോൾ അതിലൂടെ വെള്ളം കയറിയാണ് എല്ലാ കപ്പലുകളും മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ കപ്പലിടിച്ച് തകരില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ജേർണിയിൽ നിങ്ങളുടെ ചോർച്ച എവിടെയാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, എവിടെ പണം ചോരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സമ്പന്നരാവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ ഡെയിലി അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളെയും സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 30% അല്ലെങ്കിൽ 50% സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതല്ല വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അത് സേവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഡെയിലി വരവ് ചെലവ് കണക്കുകൾ എഴുതിയതിന് ശേഷം ഒരു ബഡ്ജറ്റിങ്ങിലൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു 30% 40% ശമ്പളത്തിൻ്റെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ കുറേ നമ്മൾ ചെയ്തതാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡായിട്ട് പലവട്ടം നോക്കിയതാണ്, എന്നിട്ടും ഇതിനകത്തൊന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതെല്ലാം അപ്പാടെ നിർത്തിയ ആളുകളാണ് എപ്പോഴും ഇതിനകത്ത് പരാജയപ്പെടുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതലേ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെയിലി അക്കൗണ്ടിങ് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു പക്ഷേ ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിൽ പോലും നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്തി വെക്കാൻ പറ്റട്ടെ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു മാനേജ്മെൻറ്റിലൂടെ മാത്രമേ നിങ്ങൾ സമ്പന്നരാവുള്ളൂ. സമ്പന്നരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയുന്ന ഒരു ആൻസർ അവരുടെ ഡെയിലി വരവ് ചെലവ് കണക്കുകൾ, ഒരു പക്ഷേ അവരായിരിക്കണമെന്നില്ല, അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ടീമോ അല്ലെങ്കിൽ അവരുടെ ഓഡിറ്ററോ ടാക്സ് കൺസൾട്ടൻ്റോ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഡെയിലി അക്കൗണ്ട് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളത് അവർ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യാതെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് സാധാരണ ആളുകൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അവരുടെ വരവ് ചെലവ് കണക്കുകളെ പറ്റി അറിയാത്തതും പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നും എങ്ങനെ സേവ് ചെയ്യണമെന്നും ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കാത്തതും. ഈ മൂന്ന് ക്വാളിറ്റീസാണ് സമ്പന്നരെ നമ്മളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവരിന്നും അവരുടെ വെൽത്ത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇതൊരിക്കലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷേ പല ആളുകളും ഇത് ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തുകൊണ്ട് ഇവിടുന്നും പൈസ വരുന്നില്ലല്ലോ. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് പണം വരിക എന്നതിനെ പറ്റി മാത്രമാണ്. കയ്യിലുള്ള പണത്തിനെ മാനേജ് ചെയ്യാനായിട്ട് ആരും ശ്രമിക്കാറില്ല. നിങ്ങൾ കയ്യിലുള്ള ഒരു രൂപയെങ്കിലും വളരെ മികച്ച രീതിയിൽ എഫിഷ്യൻ്റായിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പഠിക്കുന്നിടത്ത്, കയ്യിൽ വരുന്ന പണത്തിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിക്കുന്നിടത്ത് മാത്രമേ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നുള്ളൂ. ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സമ്പന്നതയിലേക്ക് വളരുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും കൂടുതൽ വരുമാനം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പൈസ കയ്യിലേക്ക് വന്നതുകൊണ്ടോ നിങ്ങൾ സമ്പന്നനാവില്ല എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചെലവ് വരവ് ചെലവ് കണക്കുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ വരുമാനം ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, പക്ഷേ വളരെ കൃത്യമായിട്ടൊരു മന്ത്ലി ബഡ്ജറ്റ് നിങ്ങളുടെ ഫാമിലിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സണൽ മണി മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ സമ്പന്നതയിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ ആയിട്ടെങ്കിലും നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ എഴുതി വയ്ക്കുകയും അത് വളരെ കൃത്യമായിട്ട് ഓരോ മാസവും നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം സേവ് ചെയ്യാനും സേവ് ചെയ്ത പൈസ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു ഫൈനാൻഷ്യൽ ജേണിയിൽ സക്സസ്ഫുൾ ആകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച മറ്റൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.